മരണത്തിന്റെ സ്തോത്രം അധികാരം തകർക്കപ്പെട്ടു യേശുവിന്റെ മരണത്താൽ അതുകൊണ്ട് ഇന്നി രാത്രി മരണം എന്ന് കേൾക്കുമ്പോൾ കാലിലൂടെ പെരുപ്പം തലയിലൂടെ തണുപ്പം നിനക്ക് വരേണ്ട ഒരു കാര്യമില്ല മരണം എന്ന് പറയുന്നത് സ്തോത്രം നമ്മുടെ അവസാനമല്ല ഇന്നി രാത്രി നിന്റെ മുൻപിൽ ഈ വചനം പ്രസംഗിച്ചിട്ട് നിൽക്കുന്ന ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ ഞാൻ മരിച്ചു വീണാൽ എൻ്റെ തല ഈ നിലത്തെ ഇടിക്കുന്നതിന് മുൻപ് എൻ്റെ കണ്ണ് നിത്യതയിൽ തുറക്കും എൻ്റെ അവസാനത്തെ ഈ ഭൂമിയിലെ ശ്വാസം നിത്യതയിൽ എൻ്റെ ആദ്യത്തെ ശ്വാസമായിരിക്കും ഭാവിയെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ശുശ്രൂഷകളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ കാലങ്ങൾ നടക്കുന്നതായ അതേ നന്മയുടെ കാത്തിരിപ്പ് വ്യർത്ഥമാകയില്ല നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഇതാ സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. യേശു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ യേശുവിൻ്റെ മരണത്തിങ്കൽ ഭയങ്കര സംഭവങ്ങൾ ഇതാ സംഭവിക്കുകയാണ്. ദേവാലയത്തിലെ തിരശീല രണ്ടായി ചിന്തപ്പെടുന്നു. നാല് കളറിൽ വലിയ കട്ടിയുള്ളതായ ഒരു തിരശീല, കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വലിച്ചാൽ പോലും കീറിപ്പോകാത്ത വലിയ കട്ടിയുള്ളതായിരുന്നു ആ തിരശീല എന്ന് ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുകയാണ്. പക്ഷേ ആ തിരശീല സ്തോത്രം ഇതാ കീറപ്പെട്ടു, പാറകൾ പിളർന്നു. ഇന്ന് നിങ്ങൾ യെരുശലേമിൽ കടന്നു ചെല്ലുമ്പോൾ ഗൊൽഗോഥയുടെ മലയുടെ മുകളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പാറകൾ പിളർന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. അർത്ഥം, മൃഗങ്ങൾക്ക് ജീവജാലങ്ങൾക്ക് മനുഷ്യന് ജീവനെ നൽകിയവനായ ദൈവം, സകലത്തെ ജീവനോടെ പരിപാലിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് ജീവൻ വെടിഞ്ഞപ്പോൾ അന്ന് പാറകൾ പിളർന്നതാണ്. അതേ, പാറകൾ പിളർന്നു, ഭൂമി കുലുക്കം ഉണ്ടായി, ദേവാലയത്തിലെ തിരശീല രണ്ടായി ചിന്തപ്പെട്ടു, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. യേശുവിന്റെ മരണത്തിൽ നടന്ന മറ്റൊരു ഇമ്പാക്റ്റ് ആണ് വിശുദ്ധന്മാരുടെ കല്ലറ തുറന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകൾ വിട്ടു. ശ്രദ്ധിക്കുക, അവരെ കല്ലറകൾ തുറന്നു. അർത്ഥം, മരണത്തിന്റെ സ്തോത്രം അധികാരം തകർക്കപ്പെട്ടു യേശുവിന്റെ മരണത്താൽ. അതുകൊണ്ട് ഇന്ന് രാത്രി മരണമെന്ന് കേൾക്കുമ്പോൾ കാലിലൂടെ പെരുപ്പം തലയിലൂടെ തണുപ്പം നിനക്ക് വരേണ്ട ഒരു കാര്യമില്ല. മരണം എന്ന് പറയുന്നത് സ്തോത്രം നമ്മുടെ അവസാനമല്ല. ഇന്ന് രാത്രി നിന്റെ മുൻപിൽ ഈ വചനം പ്രസംഗിച്ചിട്ട് നിൽക്കുന്ന ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ ഞാൻ മരിച്ചു വീണാൽ എൻ്റെ തല ഈ നിലത്തെ ഇടിക്കുന്നതിന് മുൻപ് എൻ്റെ കണ്ണ് നിത്യതയിൽ തുറക്കും. എൻ്റെ അവസാനത്തെ ഈ ഭൂമിയിലെ ശ്വാസം നിത്യതയിൽ എൻ്റെ ആദ്യത്തെ ശ്വാസമായിരിക്കും. നമുക്കൊരു നേതാവുണ്ട്, അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു അതേ കാൽവരി ക്രൂശിന്മേൽ മരിക്കുമ്പോൾ തെറ്റലസ്ഥായി സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് യേശു കർത്താവ് മരിക്കുമ്പോൾ ഇതാ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. കാരണം വേദപുസ്തകം പറയുന്നവർ കാത്തിരിക്കുകയായിരുന്നു, അവർ കാത്തിരിക്കുകയായിരുന്നു. എബ്രായലേഖനം 2:14-15 വാക്യങ്ങൾ മരണഭീതിയിൽ ആയിരുന്നവർ ഒക്കെയും വിടുവിച്ചു. അർത്ഥം, സ്തോത്രം അതേ അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെടുന്ന ആ സ്തോത്രം ഒന്നാം പാതാളം എന്ന പർദീസയിൽ പണിയുന്ന വിശുദ്ധന്മാർ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഹേ, ആ അബ്രഹാമിൻ്റെ മടി എന്നറിയപ്പെടുന്ന പാതാളത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാട്ടെ. അവിടെ പണിയ നിയമത്തിൽ വിശുദ്ധന്മാർ എല്ലാവരുമുണ്ട്. ഹാനോക്കും ഏലിയാവും ഒഴികെ ബാക്കി പണിയ നിയമത്തിൽ വിശുദ്ധന്മാർ അവിടെയുണ്ട്. അവിടെ നോഹയുണ്ട്, അവിടെ ഒരുക്കുന്നവരും അബ്രഹാം പറയും, എന്റെ കടിപ്രദേശത്ത് പുറപ്പെടുമെന്ന് എനിക്കൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാണ്. മോശ പറയും, സ്തോത്രം, എന്നെക്കാൾ വലിയൊരു പ്രവാചകൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ പ്രവചിച്ചു വന്നിരിക്കുന്നു, ഞാൻ ഇതാ കാത്തിരിക്കുകയാണ്. പ്രവാചകന്മാർ ഓരോരുത്തരായി ഓ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്നതായ ആ പരദീസയിലേക്ക് തങ്ങളുടെ ശുശ്രൂഷ തികച്ചിട്ടവർ വന്നു ചേരുന്നു. ന്യായാധിപന്മാർ വന്നു ചേരുന്നു, പുരോഹിതന്മാർ വന്നു ചേരുന്നു. അവരെല്ലാവരുമായി എൻട്രൻസിലേക്ക് നോക്കി അവർ കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് മെസ്സിഹ വരുന്നത്. സ്തോത്രം അതേ ഇസഹാക്ക് പറയും, എന്നെ പോലെ വാഗ്ദത്തമാക്കുന്ന മെസ്സിഹ ഇതാ സ്തോത്രം കടന്നു വരും. യോസെഫ് പറയും, നമുക്ക് ഇവിടെ നിന്നൊരു പുറപ്പാടുണ്ട്, അതിനു വേണ്ടി മെസ്സിഹ കടന്നു വരും എന്നവർ കാത്തിരിക്കുകയാണ്. മോശ പറഞ്ഞത് വീണ്ടും ഞാൻ പറയട്ടെ, എന്നെക്കാൾ വലിയ പ്രവാചകനാക്കുന്ന മെസ്സിഹ ഇതാ കടന്നു വരും. സകല പ്രവാചകന്മാർ ആ പോയിന്റിലേക്ക് നോക്കി പാപമോചനം നൽകുന്നതായ മെസ്സിഹായ്ക്ക് വേണ്ടി അവരതാ കാത്തിരിക്കുകയാണ്. അവർ കാത്തിരിക്കുകയാണ്. അപ്പോഴിതാ യെശയ്യാവ് വരികയാണ്. യെശയ്യാവ് വന്നിട്ട് പറഞ്ഞു, ഇതാ അടുത്ത തറായി നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും, അവനിതാ എത്താറായി എന്ന് യെശയ്യാവ് പ്രവചിച്ചു. പിന്നെ ഇരമ്യാവായി, എസെക്കിയേലായി, സെഖരിയാവായി, സ്തോത്രം, ഓരോ പ്രവാചകന്മാർ ഇതാ പ്രവചിക്കുകയാണ്. അവ ഒടുവിൽ മലാക്കിയും വന്നു ചേർന്നു.
നാളുകൾ ചിലത് കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ആ ഗ്രൂപ്പിനോട് ചേരുന്നു. ആ ഒന്നാം പാതാളം എന്ന അബ്രഹാമിന്റെ മടിയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വരുന്നു. അവന്റെ പേരാണോ ഷിമോൻ. ഓ, അവൻ വന്ന് ചേർന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, കണ്ടോ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോ അവൻ പറഞ്ഞു, കാണാ അബ്രഹാമേ, നീ അവനെ കുറിച്ച് കേട്ടതേയുള്ളൂ. മോശിയെ നീ അവനെ കുറിച്ച് പ്രവചിച്ചതേയുള്ളൂ. പ്രവാചകന്മാരെ നിങ്ങൾ എല്ലാവരും അവനെ കുറിച്ച് ദൂത് പറഞ്ഞതേയുള്ളൂ. എന്നാൽ എന്റെ പേര് ഷിമയോൻ എന്നാണ്. ഞാൻ ആ ബേബി ജീസസിനെ എടുത്തിട്ടാണ് വന്നത്. ആ ദേവാലയത്തിൽ ഞാൻ അവനെ എടുത്തിട്ടാണ് വന്നത്. അവർ സംസാരിച്ചപ്പോൾ, അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മറ്റൊരുവൻ വേഗത്തിലോടി വന്നിട്ട് പറഞ്ഞു, അവരെന്റെ തലവെട്ടിയെ, സ്തോത്രം, നിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പേര് യോഹന്നാൻ. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമാണ്. കർത്താവിന്റെ പാദം നിരത്തേണ്ടവൻ ഞാനാണ്. സ്തോത്രം. അവൻ പറയും, ഞാൻ നിങ്ങൾ അവനെ കുറിച്ച് കേട്ടതേയുള്ളൂ. ഞാൻ അവനെ സ്നാനപ്പെടുത്തിയിട്ടാണ് വന്നത്. അവർ സംസാരിച്ചിട്ട് നിൽക്കുമ്പോൾ മറ്റൊരു യുവാവ് പെട്ടെന്ന് അവിടെ അല്പം നിമിഷങ്ങൾക്ക് തള്ളിക്കയറി അവനോട് ചോദിച്ചു, ഓ, നിന്റെ പേര് എന്താണ്? അവൻ പറയും, എന്റെ പേര് ലാസർ. ഞാൻ ബെഥാനിയാണ് എന്റെ അഡ്രസ്. ഓ സ്തോത്രം, എന്റെ പേര് ലാസർ. നിങ്ങൾ അവനെ കേട്ടിട്ടേ ഉള്ളോ, പക്ഷെ ഞാൻ അവനെ കണ്ടെന്ന് മാത്രമല്ല, എന്റെ വീട്ടിലാണ് എപ്പോഴും വന്ന് താമസിക്കുന്നത്. ഈ കൈ കൊണ്ടാണ് ഞാൻ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. സ്തോത്രം. ഈ കൈ കൊണ്ട് അവന് വേണ്ടി കിടക്ക വിരിച്ചത്. യോ സ്തോത്രം. ഞങ്ങളെ പോലെ അവന് വേണ്ടി അത് ചെയ്ത, ഇത് ചെയ്ത, മറ്റേ ചെയ്ത, വേറൊരു വീടില്ല. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിന് അവൻ വന്നില്ല. വേറെ എല്ലാവരുടെ കാര്യത്തിനും അവൻ ഓടി നടന്നു. നന്മ ചെയ്തും കൊണ്ട് അവൻ അങ്ങ് ചുറ്റി സഞ്ചരിക്കുകയല്ലായിരുന്നു. പക്ഷെ എൻ്റെ കാര്യത്തിന് മാത്രം അവൻ വന്നില്ല. ഒന്നാം ദിവസം കാത്തിരുന്നു. എൻ്റെ ചേച്ചിമാർ രണ്ടാം ദിവസം കാത്തിരുന്നു. മൂന്നാം ദിവസം കാത്തിരുന്നു. നാലാം ദിവസം എന്ന് പറവനവ വാ തുറന്നതും ലാസറേ പുറത്തു വരിക എന്നൊരു ശബ്ദം കേട്ടു. ചെറുക്കം പറഞ്ഞു, എക്സ്ക്യൂസ് മീ, ഇപ്പ വരാമേ. അവൻ പോയി. ഓ, ആ ശബ്ദം കേട്ടപ്പോൾ സ്തോത്രം, ഒന്നാം പാതാളത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ഇരുന്നവരും സ്തോത്ര ബോറടിച്ച എല്ലാവരും ആ വാതുക്കളെ കുറ്റു നോക്കി. ആ, ഏതാണ്ട് സംഭവിക്കുകയാണ്. ഓ, ഇന്ന് രാത്രി, ഓ, മധ്യാകാശത്തിലേക്ക് നോക്കി. അറ്റ് എനി ടൈം എനിത്തിങ് കാൻ ഹാപ്പൻ. ഏത് നേരത്തെ എന്തും സംഭവിക്കാമെന്ന് വിചാരിച്ച് ആരുണ്ടൊക്കെ കാത്തിരിക്കുന്നത് പോലെ പ്രത്യാശയോടെ ആമേൻ. കർത്താവായ യേശുവേ, നീ വേഗം വരണമെന്ന് ആരോ ഇന്ന് രാത്രിയിലും പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് പോലെ സ്തോത്രമായ എൻട്രൻസിലേക്ക് നോക്കി, ആ വാതുക്കലേക്ക് നോക്കി അവർ കാത്തിരുന്നു. വേദപുസ്തകം പറയുന്ന സ്തോത്രം പരസ്യമായി, ഹല്ലേലൂയ, പിശാചിന്റെ തലിക തകർത്ത് ആർക്കും ഉടയ്ക്കാൻ കഴിയാത്തതായ ആ മുദ്രയെ ഉടച്ചു കളഞ്ഞ് ആർക്കും തകർത്തിടുവാൻ കഴിയാത്തതായ ആ വാതിലിനെ തകർത്ത് ഇതാ ഒരുവൻ കടന്നു വരുന്നു. അഡോൾഫ് ഹിൽഡർ അല്ല, നെപ്പോളിയൻ ബോണപ്പാർട്ട് അല്ല, സ്തോത്രം, അതെ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ല, രാജാദി രാജാവും കർത്താദി കർത്താവും ദൈവാദി ദൈവമായ നസറേനായ യേശു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ ആ പാതാളത്തിലേക്ക് ഇറങ്ങി ചെന്ന് അവരോട് സംസാരിച്ചിട്ട് അവർ ഈ പ്രകാരം പറഞ്ഞു, ഇറങ്ങിപ്പോയിക്കൊൾക്കോ, ആത്മാവിലൊന്ന് കണ്ടോട്ടെ. ലക്ഷക്കണക്കിന് പഴയ നിയമ വിശുദ്ധന്മാർ സ്തോത്രവർ കാത്തിരിക്കുകയാണ്. ഇതവിടെ നേതാവ് പറയുന്നു, വിശ്വാസത്തിന്റെ നായകൻ പറയുന്നു, സ്തോത്രം, ഇറങ്ങിപ്പോയിക്കൊൾക്ക. ഞാൻ പല ജാഥകൾ കണ്ടിട്ടുണ്ട്, ഭരണകക്ഷിനെയും കണ്ടിട്ടുണ്ട്, പ്രതിപക്ഷത്തിനെയും കണ്ടിട്ടുണ്ട്. ഇന്ന് ജീവിച്ച് നാളെ മരിക്കാൻ പോകുന്ന നേതാക്കന്മാരാണ് ആ ജാഥകളെ നയിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്ന ആ റാലി, ഞാൻ പറയുന്ന ആ ജാഥ, ഞാൻ പറയുന്ന ആ പ്രൊസഷൻ, സ്തോത്രം, അതേ, നാളെ മരിക്കാൻ പോകുന്നവന്റെ ജാതിയല്ല, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവന്റെ ജാതിയാണ്. ആ റാലിയുടെ ഏറ്റവും മുൻപിൽ, മരണത്തിനെയും പാതാളത്തിനെയും താക്കോലുള്ളവൻ ഏറ്റവും മുൻപിൽ നടക്കുന്നു. അവന്റെ പിൻപിൽ അബ്രഹാം പിതാവുണ്ട്, ഓ, പ്രവാചകനായ മോശയുണ്ട്, ഓ, സ്തോത്രമനെ കുറിച്ച് പാട്ടെഴുതിയ, സങ്കീർത്തനം എഴുതിയ ദാവീദുണ്ട്. അവർ ഒരുമിച്ച് നടക്കുകയാണ്. കാത്തിരുന്നവർ ഇതാ ഒന്ന് പാതാളത്തിൽ നിന്ന് അവരിതാ പുറത്തേക്ക് വരുന്നു. കാത്തിരുന്നവർ പുറത്തേക്ക് വന്നു. അവരുടെ കാത്തിരിപ്പ് വ്യർത്ഥം ആയില്ല. അവരുടെ കാത്തിരിപ്പ് വ്യർത്ഥമാകാത്തത് കൊണ്ട് ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ നിന്നെ നോക്കി ഞാൻ പറയുന്നു, നിന്റെ കാത്തിരിപ്പം
വ്യർത്ഥമാക്കുകയില്ല. ഭാവിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, അടുത്ത ദിവസങ്ങളിൽ കാര്യങ്ങൾ നടക്കുന്നതായ അതേ നന്മയുടെ കാത്തിരിപ്പ് വ്യർത്ഥമാകയില്ല. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ഇതാ സംഭവിപ്പാൻ വേണ്ടി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് കീമോതെറാപ്പി വരും, നിനക്ക് ക്യാൻസർ വരും, നിന്റെ ശരീരത്തിൻ്റെ മാംസം ബിരിയാണി നുറുങ്ങിയതുപോലെ റോഡിൽ കിടക്കും. ഒരിക്കലും വൃഥാവായി പോകത്തില്ല.